ഐക്യരാഷ്ട്രസഭയിൽ റഷ്യക്കെതിരായ പ്രമേയത്തിന്റെ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നത് സമാധാന ശ്രമങ്ങൾക്ക് ഇടം നൽകാനെന്നാണ് ഇന്ത്യ പറയുന്നത്. റഷ്യയെ പിണക്കിയത് കൊണ്ട് ഒരു കാര്യവുമില്ലെന്ന് ഇന്ത്യ വിലയിരുത്തി. ഇന്ത്യ, ചൈന, UAE ഈ രാജ്യങ്ങളാണ് റഷ്യക്കെതിരായ UN പ്രമേയത്തിന്റെ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നത്. 9 വരിയുള്ള പ്രസ്താവനയാണ് നിലപാട് വിശദീകരിച്ച് ഇന്ത്യ നടത്തിയത്. യുക്രൈനിലെ ഇപ്പോഴത്തെ സംഭവവികാസങ്ങളിൽ വലിയ അസ്വസ്ഥതയുണ്ട്. അക്രമം അവസാനിപ്പിക്കണം. മനുഷ്യജീവൻ ഇല്ലാതാക്കി ഒരു വിഷയവും പരിഹരിക്കാൻ കഴിയില്ല. UN ചട്ടങ്ങൾ പാലിക്കണം. എല്ലാ രാജ്യങ്ങളുടെയും പരമാധികാരവും അഖണ്ഡതയും സംരക്ഷിക്കണം. ചർച്ചയിലൂടെ മാത്രമേ ഇപ്പോഴത്തെ വിഷയങ്ങൾ പരിഹരിക്കാൻ കഴിയുകയുള്ളൂ. ഈ സാഹചര്യത്തിൽ ചർച്ചയ്ക്കുള്ള എല്ലാ വഴിയും തേടണം. ഈ കാരണം കൊണ്ട് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നായിരുന്നു വിശദീകരണം. സമാധാനത്തിന് ഒരിടം കൂടി നൽകാനാണ് തീരുമാനമെന്ന് സർക്കാർ പറയുന്നു. റഷ്യയെ തള്ളിയതുകൊണ്ട് മാത്രം ഇപ്പോഴത്തെ സംഘർഷം അവസാനിപ്പിക്കാൻ കഴിയില്ല എന്ന് ഇന്ത്യ വിലയിരുത്തുന്നു. ഇന്ത്യക്കും റഷ്യക്കും ഇടയിൽ നല്ല ബന്ധമാണുള്ളത്. തൽക്കാലം ഒറ്റ വോട്ടുകൊണ്ട് ഇത് തകർക്കേണ്ട എന്ന് സർക്കാർ തീരുമാനിച്ചു. ഇരു രാജ്യങ്ങൾക്കും ഇടയിലെ ആയുധ കരാറുകളും വിട്ടുനിൽക്കാൻ ഇന്ത്യക്ക് കാരണമായി. ചൈനയും പാകിസ്ഥാനും യോജിച്ചു നിൽക്കുമ്പോൾ റഷ്യയെ കൂടി ആ അച്ചുതണ്ടിൽ ചേർക്കേണ്ടതില്ല എന്നാണ് ഇന്ത്യ കരുതുന്നത്. ചൈന അതിർത്തിയിൽ കടന്നുകയറ്റം നടത്തിയപ്പോൾ അമേരിക്കയേക്കാൾ ഇന്ത്യയോട് ചേർന്ന് നിന്നത് റഷ്യയാണ്. കശ്മീരിന്റെ കാര്യത്തിലും മോദിയുടെ നയത്തെ പുടിൻ എതിർത്തില്ല. എന്നാൽ വരും നാളുകളിൽ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും അതിർത്തി ഇന്ത്യക്ക് നേരിടേണ്ടി വരും. ഇത് പരിഹരിക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങാനും ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട്. സമാധാനത്തിന് ഇടം നൽകാനാണ് വിട്ടുനിന്നത് എന്ന് വിശദീകരിക്കുമ്പോൾ ഇന്ത്യക്ക് എന്തെങ്കിലും മധ്യസ്ഥ നീക്കം നടത്താൻ കഴിയുമോ എന്നറിയാനും കാത്തിരിക്കാം.